டடா போக மாட்டில போத்து போத்து. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മള് കുറച്ച് ദിവസം ഈ വെൽക്കമൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാല് കൊറോണയും ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വർക്കൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കാത്ത എന്താണെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് പൊക്കൊണ്ടിരിക്കുന്നത് ബോണക്കാടോട്ട്. ആ നമ്മള് നേരത്തെ പോയി പരാജയപ്പെട്ട ഒരു നാടകമാണ് ബോണക്കാടിന്. അന്ന് നമ്മള് വരാൻ നോക്കിയിട്ട് കേട്ടിവിടാത്ത കാരണം നമ്മള് വേറൊരു സ്ഥലത്ത് വരുന്ന പാട്ടൊക്കെ പാടിയിട്ട് പോയതാണ്. ഇന്ന് നമ്മള് വേറൊരു ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പാട്ടും ഇതും ഹണിമൂൺ ഫാമിലിയാണ്. ഹണിമൂൺ ഫാമിലി നമ്മളെല്ലാം ഹണിമൂൺ ഫാമിലിയും കൊണ്ട് കറക്കത്തിലാണ്. ഇതെന്ന് പറയുമ്പോ എന്റെ ബന്ധുവാണ്. ഏത് വൈക്കെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടോ വിളിച്ച് പോകേണ്ടി വരും. കൊറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞൊക്കെ പോകുമ്പോ കൊറേ ആവും. പാത്തു ദീശൻ പറയെന്തെങ്കിലുമൊക്കെ. ഹായ് ഹലോ ഹലോ ഹലോ. ആദ്യം സംഭവം പറഞ്ഞാലെ ഇപ്പൊ നമ്മള് നിർത്തിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പാതി ഒഴിക്കി നിർത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് ദിവസം കൂടെ മഴയും സംഭവങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് വഴി നശിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് വണ്ടിക്ക് നമുക്ക് റെസ്റ്റ് വേണമെന്ന് വേണ്ടി നിർത്തിയപ്പോഴാണ് ഒരു ഇൻട്രോ അങ്ങ് എടുക്കണമെന്ന് വിചാരിച്ചത്. ഏതൊരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാലും ആ യാത്രയായിരിക്കും ആ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. അല്ലെ, ചിലപ്പോൾ പോകുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ പോകുന്ന യാത്ര നല്ല മനോഹരമായിരിക്കും. ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ബോണക്കാട് യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡും മരങ്ങൾ മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. സ്കേറി ആയിട്ടുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറയാവുന്ന തരത്തിലുള്ള യാത്രയാണ്. കണ്ടില്ലേ ഇവിടെയൊക്കെ ഇന്നലത്തെ മഴയിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവിടെയൊക്കെ റോഡെല്ലാം കംപ്ലീറ്റ് നശിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരെയും കയറ്റിവിടാത്തത്. നമ്മൾ തന്നെ ഒരു ബന്ധു വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ചേട്ടനുണ്ട് ഇവിടെ, ആ പുള്ളിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ചെറിയ പോത്തല്ലേ, കാട്ടുപോത്തൊന്നും ഈ സൈസൊന്നും അല്ല, വലിയ സൈസാണ്. കുഴപ്പമില്ല, അത് നാട്ടുപോത്താണ്. കാട്ടുപോത്ത അങ്ങനെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ല ഈ സമയം കൊണ്ട് നമ്മുടെ പരിപാടി. ആ വീടും കടയൊക്കെ ഉണ്ട്. നമ്മൾ എത്തി കേട്ടാ, ബോണക്കാട് എത്തി. ബോണക്കാട് വന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രേതബംഗ്ലാവിലോട്ട് പോകേണ്ട വഴി വരുന്നത്. അതെന്ന് പറയുന്നത് ഇതേപോലെ ഓഫ് റോഡാണ്. നമുക്ക് നോർമലി ഓഫ് റോഡായിട്ട് ഇങ്ങനെ പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഉരുൾപൊട്ടിയൊക്കെ കിടക്കുന്നത് കൊണ്ട് ഇപ്പം ഈ അവസ്ഥയൊന്നുമല്ല. ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് ചെല്ലുന്തോറും കംപ്ലീറ്റ് നശിച്ച കിടക്കാണ്. നമ്മുടെ റോഡെന്നുള്ളതോ വഴിയെന്നുള്ളതോ കാണത്തില്ല, കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറേ ഒന്നും വീഡിയോ തന്നെ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പൊളിഞ്ഞു പോകുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് അവർ മെയിൻറ്റെനൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വന്നത്, അതാണ് നമ്മൾ വെട്ടുപോയത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കൊറേ വീഴ്ചയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാവിൽ ഒരു വീടാണ്. ബംഗ്ലാവ് അല്ല കേട്ടോ, സംഭവം എന്ന് പറഞ്ഞാല് ബംഗ്ലാവിലോട്ട് പോകാനായിട്ട് പോകുന്നതാണ്. പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മള് ഈ വഴികളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉരുൾ പൊട്ടിയിട്ട് കംപ്ലീറ്റ് നശിച്ച് കിടക്കുകയാണ്. നമുക്ക് പോവാൻ പറ്റാത്ത സ്ഥിതിയിൽ കിടക്കുകയാണ്. വണ്ടി ചരിഞ്ഞു. വണ്ടി ചരി വീണിട്ടില്ല, എന്നാലും വണ്ടിയൊക്കെ ചരിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടി പേടിച്ചു. ആ ലെവലിൽ കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുകയാണ്. കയറാനേ പറ്റത്തില്ല എന്നുള്ള രീതിയിലിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഞങ്ങൾക്ക് കുറേ മുക്കാൽ ഭാഗത്തോളം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കോള് വരുന്നുണ്ട്. മഴക്കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴക്കോളാണ്. ആ കിടക്കുന്ന വഴിയിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക്കാണ്. വേറൊരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതുപോലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഇനി ഇത് തന്നെയാണോ പ്രേത ബംഗ്ലാവ് എന്ന് പറയാൻ പോലും എനിക്കറിയാം. കാര്യം ഞാൻ ഇതിനു മുമ്പേ പ്രേത ബംഗ്ലാവിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയ സ്ഥലമാണ് കേട്ടോ, ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഇനി ഇതും പ്രേത ബംഗ്ലാവ് തന്നെയാണോ ഇവിടെ വല്ല പ്രേതം ഉണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ കണക്കിനുള്ള ഒരു ഷെൽട്ടറായി. പക്ഷേ തുടങ്ങിയാ. അപ്പൊ എങ്ങനെ പാത്തു പുതിയ ചാനൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി?
ഇന്നിവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രേത ബംഗ്ലാവിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളിക്കാരിക്ക് ഒരു പുതിയ ചാനൽ തുടങ്ങാൻ നമ്മളെ ദിൽഷനെയൊക്കെ വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങാന്നുള്ള ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. എന്റെ വണ്ടിയുടെ അതൊരു പണി ഞാൻ പറയാൻ മറന്നുപോയി, വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞതേ ഉള്ളൂ. ഈ റോയൽ എൻഫീൽഡിന്റെ ക്വാളിറ്റിയാണ്, അവരുടെ റോയൽ എൻഫീൽഡിന്റെ അല്ല, അവരുടെ ഈ ക്രാഷ് ഗാർഡ് ഉണ്ടല്ലോ, ഞാൻ ആറിയിൽ നിന്ന് മേടിച്ച ക്രാഷ് ഗാർഡാണ്. ഇത് വീണിട്ടാണ് ഒടിഞ്ഞെങ്കിലും സങ്കടമില്ല, വെറുതെ ആ ചെളിയിലൊന്ന് പുതഞ്ഞപ്പോഴത്തേക്ക്, ഇത്ര ചെളിയിൽ പുതഞ്ഞിട്ടുള്ളൂ, പുതഞ്ഞപ്പം പോയ പോക്കാണ്. കണ്ട ഈ ക്വാളിറ്റിയാണ് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം. എന്ത് ചെയ്യാനെന്ന് പറയാം, ജസ്റ്റ് ഒന്ന് ചെളിയിൽ പുതഞ്ഞു, ഇത്രയും പുതഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഒടിഞ്ഞ് മടങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെ പോയ സാധനത്തിനെ ഞാൻ നൂത്ത് വെച്ചേക്കാണ്. കൊളയട്ട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, കൊളയട്ട ആവശ്യം പോലെ ഉണ്ട്. ഈ മഴയും കൂടെയൊക്കെ പിടിച്ച സമയത്തായതുകൊണ്ട് വലിയ പ്രശ്നമാണ്. ഇങ്ങോട്ടൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സാനിറ്റൈസർ കയ്യിൽ വെച്ചേക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി ഇങ്ങ് കളയാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ വലിയ പാടായിരിക്കും ഈ കൊളയട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഇതാ ഇതുപോലുള്ള ഹെവി സ്പോട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ബംഗ്ലാവ് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ബംഗ്ലാവ് കാണാൻ വന്നിട്ട് ഫെയിലായി പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. ഫാമിലി ആയതുകൊണ്ട് ഈ അഡ്വഞ്ചറസ് ട്രിപ്പ് അല്ലേ, അഡ്വഞ്ചറസ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു പ്ലേസ് എന്ന് ഞാൻ പറയും. വന്നിട്ടില്ലാത്തവർക്ക് ആ ലെവലിലുള്ള സംഭവമാണ് ഇത്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കംപ്ലീറ്റ് പോയിരിക്കുക. ഇവിടെയൊക്കെ തന്നെ ആളും പേരൊന്നും ഇല്ല കേട്ടോ, വേറെ പ്രത്യേകിച്ച് ആൾക്കാരോ മറ്റൊന്നുമില്ല വഴി ചോദിക്കാനോ. സത്യം പറഞ്ഞാൽ നമ്മൾ മുക്കാഭാഗം പോയ ആ സ്ഥലം ബംഗ്ലാവിലോട്ട് തന്നെയാണോ പോയെന്ന് പോലും ഡൗട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ല വഴി ചോദിക്കാനായിട്ട്, റേഞ്ചും ഇല്ല മാപ്പ് നോക്കാനായിട്ട്. ഒരു ഉദ്ദേശം വെച്ച് വഴിയിൽ ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ടൊക്കെ നോക്കി നോക്കി അങ്ങ് പോയതാണ്. വേണ്ട രണ്ട് മച്ചാന്മാർ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുന്ന നേരത്ത് അവർ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പെട്ടുപോയതാണ്, കയറ്റി വിട്ടില്ല. ഇവിടെ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരാളുണ്ടായിരുന്നുകൊണ്ട് കയറി വന്നു, പക്ഷേ അവന്മാർ വിട്ടില്ല. അതാണ്, അവർ നടന്നു വന്നില്ലേ. നിങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞത്? ബാലാവനോ? എത്ര കിലോമീറ്റർ നടന്നു? 4-5 കിലോമീറ്റർ. വെറുതെ വെറും 4-5 കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ തേരിയാണ് അല്ലേ. ഫുൾ എവരും നമ്മുടെ ബംഗ്ലാവിനോട്ട് വന്നിട്ട് പരാജയപ്പെട്ടു, പക്ഷെ ഇനി കയറാൻ രക്ഷയില്ല. ബംഗ്ലാവിലോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ വന്നതാണ്, ഇനി അവർക്ക് കയറാൻ രക്ഷയില്ലാത്തതുകൊണ്ട് തിരിച്ചു പോവാണ് അവരും. നമ്മൾ ബസ് കിട്ടില്ല. നിങ്ങൾ വണ്ടി എവിടെ വെച്ചോ? അങ്ങ് താഴെ വെച്ചോ, ചെക്ക് പോസ്റ്റിന് അവിടെ അല്ലേ. അവിടെ നിങ്ങോട്ട് ബസ് ഉണ്ടായിരുന്നു, അതിൽ ഇതുവരെ വന്നല്ലേ. പേരെങ്ങനെ? അശ്വത്. 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 അനന്ദൻ. അനന്ദൻ. അപ്പൊ കാണാം. ശരി ശരി, പോട്ടെ. ഇതാണ് നമ്മുടെ ബോണക്കാട് എസ്റ്റേറ്റ് തേയില ഫാക്ടറി കേട്ടോ. ഈ തേയില ഫാക്ടറി ഒക്കെ ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയ അവസ്ഥയാണ്. ഇത് ഫാക്ടറി അല്ലേ, ഇത് തേയില, പഴയ തേയില ഫാക്ടറി. എല്ലാം കഴിഞ്ഞ് തീർന്നല്ലേ, ഇവിടെ കംപ്ലീറ്റ് പൊളിഞ്ഞ് നശിച്ചിടക്കല്ലേ. ഇവിടെ ഇവിടെ ഇത് കേൾക്കാവോ? ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും കേട്ടുകൂടായിരിക്കും. വെള്ളച്ചാട്ടം ദേ ഇവിടെ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ കണ്ട പൊളിഞ്ഞിടക്കുന്ന ആ ബംഗ്ലാ ഇതില്ലേ എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിനോട് ചേർന്നിട്ട് ഇവിടെ ഈ സംഭവം കൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ തകർത്തി ആയിട്ട് നടക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഒരുപാട് ഇടിഞ്ഞു കിടക്കുന്നു. ആ അത് ഇടിഞ്ഞതല്ല, അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക.